സ്ത്രീരേഖ ദൈവനാമത്തിന് മുഖത്തമുണ്ടായിരിക്കട്ടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യൻ്റെ വീഴ്ചയും യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതി രക്ഷാകര പദ്ധതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവമായി മാറണമെങ്കിൽ ഒരു വ്യക്തിയുടെ വീഴ്ചയ്ക്ക് കാരണമായി തീരുന്നത് എന്താണെന്ന് അവൻ തിരിച്ചറിയണം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് ദൈവാനുഭവത്തിൻ്റെ ദൈവ സാന്നിധ്യാനുഭവത്തിൻ്റെ പറുതീസായിൽ ദൈവത്തോടൊത്ത് ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട് അതിനെ നാം വിളിക്കുന്ന പേര് പൈശാചിക പരീക്ഷണമെന്നാണ് ആ ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് ഈ തോട്ടത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ പറഞ്ഞു ഉണ്ട് തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നാൽ നിങ്ങൾ മരിക്കും ഉടനെ സാധാരണ അവരോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല ജീവിക്കും അപ്പം ദൈവം മരിക്കും എന്ന് പറഞ്ഞിടത്ത് സാത്താൻ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ് അവൻ നിങ്ങൾ ജീവിക്കും ജീവിക്കുമെന്ന് മാത്രമല്ല നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകും അവൾ ആദ്യത്തെ ഒരു ഓഫറാണ് നിങ്ങൾ ദൈവത്തെ പോലെ പെശാജ് മനുഷ്യന് നൽകുന്ന എല്ലാ ചിന്തകളുടെയും പ്രത്യേകത അതിൻ്റെ സത്യത്തിൻ്റെ ഉണ്ടായിരിക്കും നന്മയുടെ പുറഞ്ചട്ടകളുണ്ടായിരിക്കും ദൈവമനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത് ദൈവസ്വരൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കും വളരുവാൻ വേണ്ടിയിട്ടാണ് ദൈവവചനവുമായി ഒന്നായി ദൈവത്തിൻ്റെ രൂപവും ഭാവവും പ്രാപിക്കാൻ വേണ്ടിയാണ് ഈ സനാതന സത്യത്തോട് ഒത്തിരി ചേർച്ചയുള്ള ഒരു വാക്കാണ് പിശാജ് മനുഷ്യനോട് പറഞ്ഞത് നീ ദൈവത്തെ പോലെ ആകും പക്ഷേ അതിന് തിരഞ്ഞെടുക്കേണ്ട മാർഗം ദൈവത്തിൻ്റെ വചനങ്ങൾ അവഗണിക്കുക ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം പാലിക്കുമ്പോൾ ദൈവവചനം അവനിൽ മാംസമായി തീരുകയും അവൻ ദൈവവചനത്തിൻ്റെ രൂപഭാവം പ്രാപിക്കുകയും ചെയ്യും അങ്ങനെ അവൻ ദൈവ സ്വഭാവത്തിലേക്ക് വളരും എന്നാൽ ഒരു വ്യക്തി ദൈവവചനം ലംഘിക്കുമ്പോൾ അഥവാ ദൈവവചനം അവഗണിച്ചിട്ട് സ്വന്തം ആഗ്രഹവും ഇഷ്ടവും നടപ്പാക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കർത്താവായി മാറുന്നത് കർത്തൃത്വം വഹിക്കുന്നത് സത്യത്തിൽ സത്താനാണ് അപ്പോൾ ഇവിടെ പ്രിയമുള്ള നമ്മൾ കാണുന്നത് നീ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം വഹിക്കുന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വ്യക്തി ഞാനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം ഞാനാണ് എൻ്റെ ദൈവം ഞാനാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നടപ്പാകുന്ന കാര്യങ്ങൾ എൻ്റെ ഇഷ്ടം എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് എൻ്റെ ലൈഫും ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളും മാറണമെന്ന ആഗ്രഹം ഈ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനമാണ് സ്വാർത്ഥത ഇതിൻ്റെ മറ്റൊരു അടിസ്ഥാന തലമാണ് അഹം ഞാൻ അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പാപമെന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഞാൻ എൻ്റെ ദൈവം അഥവാ അഹങ്കാരം എൻ്റേത് എന്ന സ്വാർത്ഥത അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പദ്ധതി വഴി ഒരു വ്യക്തി രക്ഷ പ്രാപിക്കണമെങ്കിൽ അവനിലെ അവൻ തകർക്കപ്പെടണം അല്ലെങ്കിൽ ഞാൻ തകർക്കപ്പെടണം എൻ്റേതൊന്നുള്ളൂ തകർക്കപ്പെടണം അതുകൊണ്ടാണ് ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ അവൻ എൻ്റേതായി ഉണ്ടായിരുന്നില്ല ക്രൂസിൽ അവൻ അഥവാ ഞാൻ തകർക്കപ്പെട്ടു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തകർക്കപ്പെടുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ രക്ഷയുടെ അനുഭവം സാധ്യമാകണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഞാൻ എന്ന അവസ്ഥ അഥവാ അഹങ്കാരം തകർക്കപ്പെടേണ്ടിയിരിക്കുന്നു അനേകം ധ്യാനം കൂടിയിട്ടും തിരുവചനങ്ങൾ കേട്ടിട്ടും കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ പോകുന്നു എന്നൊരു അപവാദം ഈ കാലഘട്ടത്തിലെ കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചുണ്ട് നൂറിലധികം ധ്യാന കേന്ദ്രങ്ങൾ ടി വിയിലൂടെയും ചാനലുകളിലൂടെയും ഏറെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് വഴിയുമൊക്കെ മിക്കവാറും പ്രസംഗങ്ങൾ കേൾക്കുന്നു അതൊക്കെ താല്പര്യത്തോടെ കേൾക്കുക മാത്രമല്ല ആരാധനയിലും പ്രാർത്ഥനകളിലും തീർത്ഥാടന കേന്ദ്രങ്ങളും സജീവമായി സാന്നിധ്യം അറിയിക്കും ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവാനുഭവത്തിൻ്റെ ദൈവകൃപയുടെ യഥാർത്ഥ മുഖം കണ്ടെത്താൻ കഴിയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി വിശ്വാസികളെ കാണാൻ സാധിക്കും എന്താണ് ഇവരുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ആ ദൈവവചനം അവർ സ്വീകരിച്ചു സ്വീകരിക്കാവുന്നതൊക്കെ സ്വീകരിച്ചു ഉൾക്കൊള്ളാവുന്നതൊക്കെ ഉൾക്കൊണ്ടു എന്നാൽ തങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന തങ്ങളുടെ അഹത്തെ തകർക്കുന്ന ഒരു തിരുവചനത്തെ സ്വീകരിക്കാൻ പലപ്പോഴും നമ്മുടെ മനസ്സ് മടിക്കുന്നു ഇപ്പം നമുക്ക് വേണ്ടി അയക്കപ്പെട്ട ചില വചനങ്ങളുണ്ട് കന്യാമുറിയാമിൻ്റെ ജീവിതത്തിലേക്ക് അയക്കപ്പെട്ട വചനം ഇഷ്ടപ്പെടുന്നതോ സ്വീകരിക്കാൻ സാധ്യതയുള്ളതുമായ വചനമായിരുന്നില്ല മറിച്ച് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും യേശു എന്ന് പേര് വിളിക്കും ഒരു കന്യയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വീകരിക്കാൻ സാധ്യതയില്ലാത്ത സാധ്യത സാധ്യമല്ലാത്ത ഒരു വചനമാണ് അയക്കപ്പെട്ടത് അവൾ ആ വചനത്തിനു മുമ്പിൽ ദാസി നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തെ ബലിയർപ്പിച്ചു സ്വന്തം ആഗ്രഹങ്ങളെ ബലിയർപ്പിച്ചു സഭാചരിത്രം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് സഭയുടെ പാരമ്പര്യം നോക്കുമ്പോൾ കാണുന്നത് സഭയെന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ഇത്തരമൊരു സമർപ്പണത്തിൽ കൂടിയാണ് അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈറാർക്കി സഭ പറയുന്നത് വിധേയപ്പെട്ട് അനുസരിച്ച് നമ്മുടെ അകത്തെ പലപ്പോഴും നമ്മൾ ബലി കഴിക്കേണ്ടി വരും ഇത് സന്യാസ സമൂഹത്തിലായാലും പുരോഹിതന്മാരുടെ ഇടയിലായാലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ അനിവാര്യമാണ് അപ്പോൾ ഒരു സഭയിലെ രക്ഷാകര അനുഭവം നിലനിൽക്കാൻ വേണ്ടി അവനിലെ അവനെ തകർത്ത് ദൈവഹിതമോടെ നിറവേറ്റാൻ വേണ്ടി ദൈവത്തിൻ്റെ ചില ക്രമീകരണങ്ങളുണ്ട് ആ ക്രമീകരണത്തിൻ്റെ ഭാഗമാണ് വിധേയത്വം അനുസരണം എന്നൊക്കെ പറയുന്ന പുണ്യങ്ങളൊക്കെ ഇതുവഴിയാണ് നമ്മുടെ ദൈവാനുഭവം സാധ്യമാകുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് നമ്മുടെ വ്യക്തിഗത ജീവിതം പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമുക്കിഷ്ടമില്ലാത്തത് ചെയ്യേണ്ടി വരുന്നതിലുള്ള അസ്വസ്ഥത എല്ലാവരുടെയും മനസ്സിലുണ്ട് നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മൾ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനെക്കുറിച്ചൊക്കെ വേദനിച്ച് കഴിയുന്ന അധികാരികൾ നിർബന്ധ ബുദ്ധിക്കാരാണ് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർ നിർബന്ധ ബുദ്ധിക്കാരാണ് അവിടെ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ഒന്നും മാനിക്കപ്പെടുന്നില്ല അതൊക്കെ തകർന്നടിച്ച് പോകുന്നു എന്നോർത്ത് വേദനിച്ച് മുറിപ്പെട്ട ഒത്തിരി മനുഷ്യരെ ഒക്കെ കാണാൻ സാധിക്കും സത്യത്തിൽ ഇവിടെ മുറിപ്പെട്ടത് ആരാണ് നമ്മളിലെ നമ്മളാണ് മുറിപ്പെട്ടത് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒത്തിരി മുറിവുകൾ കിടപ്പുണ്ട് ധ്യാനങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് ആന്തരിക സൗഖ്യം സത്യത്തിൽ ഈ ആന്തരിക മുറിവുകളൊക്കെ ഏറ്റവും കൂടുതൽ ഏൽക്കുന്നതാർക്കാണ് നമ്മളിലെ ആ നാമാണ് മുറിയപ്പെടുന്നത് എന്നാൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി തിരിച്ചറിയുന്നതോടുകൂടി യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുന്നതോടുകൂടി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും തകർക്കപ്പെടുമ്പോൾ നമുക്കതിൽ സന്തോഷിക്കുവാനും അതിൽ കൂടുതൽ ദൈവാനുഭവം ഉണ്ടാകുവാനും ഇടയായിത്തീരും അതുകൊണ്ട് നമ്മൾ നമ്മളിലെ നമ്മളെ ഇല്ലാതാക്കണം അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെയെങ്കിൽ നമ്മളിലെ നമ്മൾ നിലനിൽക്കുകയും നമുക്ക് വേണ്ടി നാം ചെയ്യാൻ ഒരു ദൈവത്തിൻ്റെ തിരുവചനം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ദൈവചനത്തിന് കീഴടങ്ങാതെ വരുന്നതോടുകൂടി നാം അറിയാതെ നമ്മളിൽ തിന്മ മാംസമായി തീരുകയും ഹൃദയം കഠിനമായി കഠിനമായിത്തീരുകയും പശ്ചാത്താപമോ പാപബോധമോ ഇല്ലാത്ത ഒരു ഹൃദയ ഹൃദയകാഠിനത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മൾ വീണ് പോവുകയും ചെയ്യാനിടയായിത്തീരും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഉൽപ്പത്തി പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ദൈവത്തെ പോലെ ആകും എന്ന കേട്ട് ദൈവവചനത്തെ അവഗണിച്ചുകൊണ്ട് ദൈവമരുതെന്ന് പറഞ്ഞ വാക്കുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത ചില അപകടങ്ങൾ അതിലൊളിച്ചിരിപ്പുണ്ട് മൂന്ന് തലങ്ങളിലാണ് ദൈവവചനത്തെ അവഗണിക്കുമ്പോൾ നാം തിന്മയിലേക്ക് ആഴത്തിൽ ചെന്ന് പതിക്കുന്നത് ഒന്ന് കൺമോഹം രണ്ട് ജഡമോഹം മൂന്ന ജീവിതത്തിൻ്റെ അഹന്ത കായൻ്റെ ജീവിതത്തിൽ പോലും നാം ഇത് കാണുന്നുണ്ട് സ്നേഹത്തെ അവഗണിച്ചു പോയ കായേനോട് ദൈവം പറയുന്നുണ്ട് നിൻ്റെ വാതുക്കൽ പാപം പതിയിരുപ്പുണ്ടെന്ന് ഓർക്കുക അത് നിൻ്റെ മേൽ കണ്ണു വച്ചിട്ടുണ്ട് താമസിയാതെ നീ അതിൻ്റെ മേൽ കണ്ണുപതിയും ആ പാപം നിന്നെ കീഴടക്കും കായനൊട്ടും മനസ്സിലായില്ല അതുപോലെ ശരീരത്തിൻ്റെ ദുരാശകൾ കണ്ണിൻ്റെ ശരീരം നമ്മളിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ അതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ ആഗ്രഹിച്ച് സന്തോഷിപ്പിക്കാൻ വേണ്ടി വഴങ്ങേണ്ടി വരും ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അയാൾക്ക് പഠിക്കണം രാത്രി പഠിക്കുക എന്നുള്ളത് അയാളുടെ പ്രധാനപ്പെട്ട ഘടകമാണ് അയാളുടെ ഉള്ളിൽ പഠനത്തെക്കുറിച്ച് കാര്യമായ ഒരു ബോധ്യമില്ലെങ്കിൽ പഠിക്കാനിരിക്കുന്ന സമയങ്ങളിലെല്ലാം അയാൾക്ക് ഉറക്കം വന്നുകൊണ്ടിരിക്കും അയാളുടെ ശരീരത്തിനൊരു ദുരാശയാണത് ഉറക്കം എല്ലാവർക്കും ഉറങ്ങുന്നത് താല്പര്യമാണ് എന്നാൽ ആ ഉറക്കമെന്ന ദുരാശയെ കീഴടക്കാനായിട്ടുള്ള മാർഗമെന്ന് പറയുന്നത് വിദ്യാഭ്യാസം വഴി നേടാനിരിക്കുന്ന നന്മകളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാക്കുന്നൊരു ലോകമുണ്ട് അതിനെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ തലയിലേക്ക് കയറുമ്പോഴാണ് ഉറക്ക എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ദുരാശയെ അതിജീവിച്ചുകൊണ്ട് പഠിക്കണം എന്ന് തോന്നലുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ദൈവ സ്വഭാവത്തിലേക്കുള്ള വളർച്ചയുടെ ഒരു വലിയ ഓഫർ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ആ അത് പിതാവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് കിട്ടേണ്ടതാണ് ആ ദൈവസ്നേഹം നമ്മൾ പാപത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ പോലെ ആകാം ദൈവവചനം ലംഘിച്ചുകൊണ്ട് ചിന്തിക്കുന്നതോടുകൂടി തന്നെ അതുങ്ങൾ ബ്ലോക്കാക്കുകയാണ് പിന്നീടുള്ള അവസ്ഥ വളരെ ദയനീയമാണ് കാണാൻ കൊള്ളാമെന്നതിൻ്റെ പിന്നാലെയൊക്കെ മനുഷ്യനങ്ങ് പോകാൻ തുടങ്ങും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ ഉള്ള ശ്രമം ജീവിതത്തിൻ്റെ അഹന്ത ഞാനെന്ന മേഖല വിട്ട് അവനൊരിടത്തും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് മൂന്നും കൂടെ ഒരു ബ്ലോക്കായി നിൽക്കുന്നതോടുകൂടി പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള ആ ലോകത്തേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സാധ്യതകളും അടയും ഈ കാലഘട്ടത്തിൽ ദൈവസ്നേഹ അനുഭവം ലഭിക്കാതെ പോകുന്ന പലരുടെയും ജീവിതത്തിൽ ഈ മൂന്ന് ഘടകങ്ങൾ അയാളെ പ്രത്യേക തരത്തിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ് അപ്പോഴും ഇപ്പോൾ പ്രാർത്ഥന സന്ധ്യാ ഇപ്പോൾ ഒരു ഒരു സായാഹ്നത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു വ്യക്തിയാണ് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഒരു കുടുംബത്തിലെ സന്തോഷവും സമാധാനവും എന്തൊന്ന് തിരിച്ചറിയാതെ പോയി എന്നത് കാരണം കൊണ്ട് അയാൾ സന്ധ്യയാകുമ്പോൾ തന്നെ അയാൾ ടി വി വെച്ചു വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു അതിനുശേഷം അതിനകത്ത് സീരിയൽ കാണുന്നു അതിനകത്ത് നല്ല നല്ല സമകാലീന വാർത്തകൾ വരുന്നു അയാൾക്കെല്ലാം കാണാൻ നല്ലതാണ് എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ് അത് അയാളിങ്ങനെ കേട്ടോണ്ടി കണ്ടോണ്ടിരിക്കുന്നു പിന്നീട് അയാൾക്ക് ഉറക്കം വരുന്നു അയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ പലപ്പോഴും ഒരു കുടുംബ പ്രാർത്ഥന മാ മാതാപിതാക്കന്മാരും മക്കളും ഒന്നിച്ചിരുന്ന് നടത്തുന്ന ഒരു പ്രാർത്ഥന അതുണ്ടാക്കുന്ന അനുഭവം എന്ത് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ ദൈവസ്നേഹം പറയണം അതുകൊണ്ടാണ് പിതാവിൻ്റെ സ്നേഹം അവനിലുണ്ടായിരിക്കുകയില്ല ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഖന്ധ ഇത് മൂന്നും കൂടി ഒരു വ്യക്തിയെ പീഡിപ്പിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥ ഇത് കായൻ്റെ ജീവിതത്തിലും കാണാം അവസാനം ദൈവസ്നേഹം മാറുന്ന കായൻ ഹാബേലിനെ തന്നെ കൊല്ലുന്നു കൊലപാതകത്തോടുകൂടി അതിനേക്കാൾ സങ്കീർണമായ മറ്റ് ചില മാനസികാവസ്ഥയിലേക്ക് അവൻ വീണ്ടുപോവുകയാണ് ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപം ക്രമേണ ക്രമേണ അവനെ കൂടുതൽ സങ്കീർണതകളിലേക്ക് നയിക്കുമ്പോൾ സത്യത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കും വളരുവാനുള്ള വളരുവാനുള്ളവൻ്റെ സാധ്യതകൾ അടയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ദൈവ ദൈവപിതാവിൻ്റെ യഥാർത്ഥമായ സ്നേഹം ഉള്ളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മളിലെ അഹത്തെ നമുക്ക് ഇല്ലാതാക്കാം നമ്മുടെ കർത്താവായി കർത്തൃത്വം വഹിക്കുന്നവനായി ദൈവത്തെ അംഗീകരിക്കുക അവൻ്റെ തിരുവചനങ്ങളിൽ പറയുന്ന വാക്കുകൾ ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ പ്രേരണയെ സാധാരണയായി തിരിച്ചറിയുക അതുണ്ടാക്കാൻ പോകുന്ന നഷ്ട കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കുക ഇതാണ് ഒരു വിശ്വാസി ഈ കാലഘട്ടത്തെ ചെയ്യുക അതോടൊപ്പം ദൈവാനുഭവത്തിൻ്റെ തീരം തേടിയുള്ള യാത്രയിൽ ഏതെങ്കിലും തരത്തിൽ ദൈവാനുഭവം കിട്ടാതെ പോയ ദൈവമക്കളുണ്ടെങ്കിൽ അവർ ചില തിരിച്ചറിവുണ്ടാകണം ഒരുപക്ഷെ കൽപ്പനകളൊക്കെ പാലിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം തന്നിലെ അഹത്തിൻ്റെ മേൽ കൈതൊടുമ്പോൾ തീരുന്ന പലരെയും കാണാറ് ചിലപ്പോൾ ചില പൊസിഷനൊക്കെ വഹിച്ച് ധ്യാന കേന്ദ്രങ്ങളിലോ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലോ ചില പ്രത്യേക പൊസിഷനിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളെ പെട്ടെന്ന് അധികാരികൾ ചിലപ്പോൾ മാറ്റിയിട്ട് മറ്റൊരാളെ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരാൾ എന്ന് തോന്നിയവരെ അങ്ങോട്ടാക്കുമ്പോൾ ചിലരൊക്കെ ശുശ്രൂഷ തന്നെ ഉപേക്ഷിച്ച് പോകാറുണ്ട് ചിലരൊക്കെ അപ്പോൾ തന്നെ അങ്ങ് വളരെ വേദനിച്ച് അസ്വസ്ഥനായി മാറുന്നത് കണ്ടിട്ടുണ്ട് അവരൊക്കെ അസ്വസ്ഥരായി വീണ്ടും വന്നത് വന്നതുപോലെ ധ്യാനങ്ങളൊക്കെ കൂടുന്നു പക്ഷേ ധ്യാനത്തിനനുഭവില്ല അവസാനം ധ്യാന പ്രാർത്ഥനകളെയൊക്കെ കുറ്റം പറഞ്ഞ് തന്നെ മാറിപ്പോകുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട് എന്താണ് അവർക്ക് സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിലെ അകം തകർക്കപ്പെട്ട് ഒരു കുരിശ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്താണ് അവർ അസ്വസ്ഥരായ സത്യത്തിൽ ആ കുരിശിനകത്താണ് അവരുടെ രക്ഷയ്ക്കുള്ള മാർഗം ഒളിഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുടെയൊക്കെ കാലം കാണും അവർക്ക് സുഖകരമായ സന്തോഷകരം അതിനുശേഷം അവർക്കൊരു ഒരു കുരിശിൻ്റെ കാലഘട്ടമുണ്ട് സഹനത്തിൻ്റെ കാലഘട്ടമുണ്ട് ആ സഹനത്തിൻ്റെയും കുരിശിൻ്റെയും കാലഘട്ടത്തിൽ പലപ്പോഴും പലരും ക്രൂശ് ക്രൂശുപേക്ഷിച്ച് ഓടുകയാണ് ആ കുരിശിലൂടെയാണ് അവരുടെ രക്ഷാകരമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ചൈതന്യം നിലനിൽക്കുന്ന സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം എനിക്ക് വളരെ പരിചയമുള്ള എൻ്റെ ഒരു ആധ്യാത്മിക ഗുരുവാണ് കൂടിയാണ് ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കൽ അച്ഛൻ ഒരു കാലഘട്ടത്തിൽ എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിലെ വളരെ പ്രശസ്തമായ രീതിയിലെ ധ്യാന ശുശ്രൂഷകൾ നയിച്ചുകൊണ്ടിരുന്ന ഒരു വൈദികനാണ് അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം അത് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ശുശ്രൂഷ ഇന്ത്യക്ക് വെളിയിലേക്ക് മാറ്റുവാനായിട്ടിടയായി തീർന്നു ആ സത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നു പോകാനിടയായി തീർന്നു എഴുന്നേൽക്കാൻ വയ്യാതെ ഒരു വർഷത്തോളം അദ്ദേഹം ഫിസിയോതെറാപ്പി ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൽ നിന്ന് ഒരു വർഷത്തോളം തുടർച്ചയായി ആരാലും അറിയപ്പെടാതെ വിദേശ രാജ്യത്തുള്ള ഒരു ഡോക്ടറുടെയും കുടുംബത്തിൻ്റെയും കൂടെ അവർ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന അനുഭവമൊക്കെ ഉണ്ടായി എന്നാൽ പ്രിയമുള്ളവരെ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ആ സഹനങ്ങളുടെ കഷ്ടപ്പാടുകളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് വളരെ വേദനാജനകമായിരുന്നു എന്നാൽ ആ കാലഘട്ടത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു ശുശ്രൂഷ ഉയർത്തുവാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് പരിശുദ്ധാത്മാവിന് സാധിച്ചു അപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ആയിരക്കണക്കിന് ധ്യാന ഗുരുക്കന്മാരുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം ആ സ്ഥാപനത്തിൽ തന്നെ ആയിരുന്നെങ്കിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിന് ഈ വലിയ ശുശ്രൂഷ ഉയർത്താൻ സാധിക്കില്ല അപ്പോൾ ഒരു സഹനത്തിലൂടെ ഒരു കുരിശിൽ കുരിശിലൂടെയാണ് ഇതിനെ ഇത്ര വലിയൊരു ശുശ്രൂഷയിലേക്ക് അദ്ദേഹത്തെ നയിക്കാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് കഴിഞ്ഞത് ഇന്ന് ഈ അടുത്ത കാലത്ത് ഞങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ക്രൈസ്തവരായ ആരെയെങ്കിലും പരിചയപ്പെടുമ്പോൾ അവർ നമ്മൾ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ നിന്നാണ് വരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ജെയിംസ് മഞ്ഞാക്കലച്ചനെ ഞങ്ങൾക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഈ ക്രൈസ്തവ വിശ്വാസമുള്ള പല ആളുകൾക്കും ജെയിംസ് മഞ്ഞാക്കൽ അച്ഛൻ എന്ന രീതിയിലാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇതൊരു രാജ്യത്തല്ല പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ വെച്ച് ഞാൻ ആളുകളെ കണ്ടപ്പോഴൊക്കെ അവർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഉടനെ ഈ അച്ഛൻ്റെ പേരാണ് പറയുന്നത് ഈ അച്ഛൻ്റെ പേരിലാണ് ഇന്ത്യ ഇവ പറയപ്പെടുന്നത് ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പറയുമ്പോൾ ഇത്തരം ഒരു വലിയ വളർച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിന് ചെയ്യാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ക്രൂശ് ഏറ്റെടുക്കാൻ അഥവാ സ്വയത്തെ തകർക്കാൻ കൊടുക്കാൻ ദൈവം അവസരം നൽകിയപ്പോൾ അങ്ങനെ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ തകർക്കപ്പെട്ടത് മൂലം വേദനിക്കുന്ന ഒത്തിരി മനുഷ്യർ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിപ്പുണ്ട് ആരാലെങ്കിലും ബന്ധുക്കളാലോ സ്നേഹിതരാലോ അയൽക്കാരാലോ ഒക്കെ തകർക്കപ്പെട്ടത് മൂലം വേദനിക്കുന്ന മനുഷ്യരെ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത് തകർക്കപ്പെടുന്നതിന് പിന്നിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ രക്ഷാകര പദ്ധതി ഒളിഞ്ഞിരിപ്പുണ്ട് അത് ഒന്ന് എൻജോയ് ചെയ്യുവാൻ ക്രൂശിനോട് ചേർന്ന് സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുവാൻ നിന്നുകൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം ഫിലിപ്പർ കഴിഞ്ഞ ലേഖനത്തിൽ രണ്ടാമധ്യായത്തിൽ അഞ്ചു മുതലുള്ള വചനം വായിക്കുമ്പോൾ കാണുന്നതാണ് അവൻ ദൈവമായിരുന്നെങ്കിലും ദൈവമായുള്ള സമ്മാനം നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി ആകെയാൽ ദൈവം എന്നെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കുപരിയായ നാമം നൽകുകയും ചെയ്തു തന്നെത്താൻ താഴ്ത്തി ദൈവ ഉയർത്തി ഇതുതന്നെ ഒരു ക്രിസ്ത്യാനിക്കും ഉയർത്തെ അനുഭവം നൽകുന്നത് താഴ്ത്തപ്പെടുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങളിപ്പോഴായിരിക്കുന്ന സഹനവേദിയിൽ ക്രൂശിക്കപ്പെടുമ്പോൾ ഇതാ എന്നിലെ തിന്മകളെല്ലാം എന്നേക്കുമായി ഇല്ലാതായി എന്നെ വിശുദ്ധീകരിച്ച് ഉയർത്തുവാനുള്ള ദൈവപദ്ധതിയുടെ ഭാഗമായതിനെ അംഗീകരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ